വിജിലൻസിനെ കരുവാക്കി നടത്തുന്ന അന്വേഷണ പ്രഹസനങ്ങളോട് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ മാത്രമേ കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്താൽ ഇതേ നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമോ എന്ന ചോദ്യത്തിന് വി എം സുധീരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല അല്ല അതിപ്പോൾ ഞാൻ പറയാം ഇതിനകത്ത് ഇതിനകത്ത് ഏത് കാര്യം വരുമ്പോൾ വരുന്നതിനനുസരിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ ഇല്ലല്ലോ അല്ല നിങ്ങൾ നിങ്ങൾ ഈ തരം തരം കാര്യം മാത്രം നോക്കി നിൽക്കേണ്ട കാര്യമില്ല ഇത് സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ കാര്യങ്ങൾ പറയാൻ യാതൊരു രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം ഹാസൻ എന്നിവർ വി എം സുധീരനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തി സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണെന്നും അത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ബാധിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി പത്തു വർഷമായി പാർട്ടി യോഗത്തിന് കൃത്യമായി എത്താത്തതുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇങ്ങനെ പറയുന്നതെന്ന് വി എം സുധീരൻ തിരിച്ചടിച്ചു കെ എം മാണിയെ മടികൂടാതെ പിന്തുണച്ച സുധീരൻ ബാബുവിന്റെ കാര്യത്തിൽ പ്രതികരണം നീട്ടിക്കൊണ്ടുപോയത് അനൌചിത്യമായി പോയെന്ന് എം എം ഹസൻ കുറ്റപ്പെടുത്തി ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന ഉടൻ ആരംഭിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി മുഗൾവാസ്നിക് വ്യക്തമാക്കി പൊതു സ്വീകാര്യത മാത്രമാവും ഇതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയ്ക്കുള്ളിനും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി എസ് കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ ബി ഡി ജെ എസ് ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് നൽകിയ വാഗ്ദാനങ്ങൾ ബിജെപി പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും ബി ഡി ജെ എസിനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി ബി ജെ പി ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ എന്ന് പറയുന്നത് ബി ഡി ജെ എസ് ആണ് മാത്രമല്ല ബി ഡി ജെ എസ് ചേർന്നതുകൊണ്ടാണല്ലോ ബി ജെ പിക്ക് ഇവിടെ പത്ത് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ പതിനഞ്ച് ശതമാനം വോട്ട് എവിടെ ഇരിക്കുന്നു അവർക്ക് ഇത് കിട്ടിയത് നാലഞ്ച് ശതമാനം വോട്ടെല്ലാം കിട്ടിയതെന്നല്ലോ

ഷജഹാൻ ന്യൂസ് ബിഡിജെഎസ് ബി ജെ പി സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പാർട്ടിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും വെള്ളാപ്പള്ളി നടച്ചിന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ തുഷാർ മൈക്രോ ഫിനാൻസ് കേസിൽ വി എസിന്റെ നീക്കം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണെന്നും കോഴിക്കോട് പ്രതികരിച്ചു അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായ എനിക്കറിയാം കാരണം ഞാൻ തന്നെയാണ് ഈ പിന്നെ അമിത് ഭായുമാരും ഒക്കെ ചർച്ച നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി വ്യക്തമായ അറിയാമെന്നുള്ളതാണെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല ഒറ്റക്കെട്ടായി കൂടുതൽ സജീവമായി എൻ ഡി എ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി ജനറൽ സെക്രട്ടറി കണ്ടുകഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ബി എസ് അച്ഛാനന്തം കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളാണ് നിയമപരമായി ഞങ്ങൾ നേടും അത് ഞങ്ങൾ ആരും ഭയപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല പാർട്ടി നയങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപിയെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ആഗോള താപനം തടയാനുള്ള പാരീസ് ഉടമ്പടി നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപിയുടെ ദേശീയ കൌൺസിലിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യങ്ങളാണ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ മൂന്ന് ദിവസമായി കോഴിക്കോട് കടന്നു വന്നിരുന്ന ബി ജെ പി ദേശീയ കൗൺസിലിന് സമാപനമായിരിക്കുന്നു സമാപന സമ്മേളനത്തിലും ഒപ്പം സമാപന സമ്മേളനത്തിന്റെ അന്ന് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും ബി ജെ പി സർക്കാർ പറഞ്ഞുവെച്ചത് ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊപ്പമാണ് ബി ജെ പി കഴിഞ്ഞ രണ്ടര വർഷക്കാലം ബി ജെ പിയുടെ ഭരണം ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു ഇനി തുടർന്നുള്ള അധികാരത്തിൽ തുടർന്ന വർഷങ്ങളും ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമുള്ള ഉന്നമനത്തോടൊപ്പം ഇന്ത്യയുടെ സാർവ സർവതോൺമുഖമായ ഒരു ഇന്ത്യയെ പടുത്തുയർത്താനാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ ഉറി പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ പ്രത്യേക പ്രമേയവും ഇന്ന് ഇന്ന് അവസാനിച്ച ബി ജെ പി ദേശീയ കൗൺസിൽ അവതരിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ബി ജെ പി ദേശീയ കൗൺസിലിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് പ്രമേയങ്ങൾ അവതരിപ്പിക്കാതെ ഒറൊറ്റ രാഷ്ട്രീയ പ്രമേയം മാത്രമാണ് ബിജെപി ദേശീയ കൗൺസിലിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അവതരിപ്പിച്ചത് ഈ പ്രമേയത്തിൽ പ്രധാനമായും പറഞ്ഞത് ദളിതരോടൊപ്പമാണ് ബി ജെ പി എന്ന ഒരു പ്രസ്താവന ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു പ്രമേയം ഇത് പ്രസ്താവന തന്നെയാണ് ഇത് നയം തന്നെയാണ് നയം വ്യക്തമാക്കി തന്നെയാണ് സംസ്ഥാന ണം സമാന സമ്മേളനത്തിൽ സമാപന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച കാര്യവും ഇത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് കഴിഞ്ഞ രണ്ടാം ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം മതിയാക്കി ഇന്ന് വൈകിട്ട് മണിയോട് കൂടി പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്റർ പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങി തന്നെയാ വൃന്ദിയത് ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ബിജെപി ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം ഭീകരർക്കെതിരായ യുദ്ധം ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൗൺസിലിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത് പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭീകരവാദികൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും തീവ്രവാദികൾക്കെതിരെ രാജ്യം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു अंतिम विजय इंडिया अमित शाह भारतीय जनता पार्टी जम्मू काश्मीर में के उरी में स्थित भारतीय सेना के कैंप पर हुए आतंकी हमले की कड़ी निंदा करती है इस जघन्य एवं कायरतापूर्ण हमले में 18 बहादुर जवान शहीद हो गए हम शहीद जवानों के प्रति भाव बहनी श्रद्धांजलि अर्पित करते हैं और उनके परिवार के के प्रति संवेदना प्रकट करते हैं देश इस बात लिए संकल्पित है कि पाकिस्तान द्वारा प्रायोजित आतंकवाद का करारा जवाब दिया जाएगा രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പതാക ഉയർത്തിയതോടെയാണ് ദേശീയ കൗൺസിലിന് ഔപചാരികമായ തുടക്കമായത് ആയിരത്തി എഴുന്നൂറ് പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുത്തത് കൗൺസിൽ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ എൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ വിരുദ്ധ പ്രസംഗത്തിന്റെ പിടിച്ചുകൊണ്ടുള്ള പ്രമേയ അവതരണവും ചർച്ചകളുമാണ് ദേശീയ നിന്നും കുട്ടൻ പിന്നിൽ പ്രവർത്തിച്ചവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി ഇന്ത്യൻ സൈന്യം സംസാരിക്കുകയല്ല പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തള്ളി പാകിസ്ഥാൻ രംഗത്തെത്തി പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഉറി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിലും പാകിസ്ഥാനെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് ആദരമർപ്പിക്കുന്നു ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് സൈന്യം സംസാരിക്കുകയല്ല പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു കാശ്മീർ ജനതയെ സംരക്ഷിക്കുകയെന്നത് ഭരണകൂടത്തിന്റെ കടമയാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി കാശ്മീരിലെ ജനതയോട് ക്രൂരത കാണിക്കുന്നത് ഇന്ത്യയാണെന്നും പാക് വാർത്താ മന്ത്രി പർവേസ് റാഷിദ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ദില്ലി സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മൂന്ന് തീവണ്ടി അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കത്ത് ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങൾ യാത്രക്കാർ ഭീതിയിലാണ് കേരളത്തിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിലെ കോച്ചുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളിൽ റെയിൽവേ മന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി ബഹിരാകാശ വിക്ഷേപണത്തിൽ ചരിത്രം കുറിക്കാൻ ഒരുങ്ങിയ ഐ എസ് ആർഒ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് എട്ട് ഉപഗ്രഹങ്ങളെ രണ്ട് ഭ്രമണപഥങ്ങളിൽ എത്തിക്കും പി എസ് എൽ വി സി തേർട്ടി ഫൈവ് നാളെ രാവിലെ ഒൻപത് പന്ത്രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു റോക്കറ്റ് ഉപയോഗിച്ച് രണ്ട് ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് പി എസ് എൽ വി സി തേർട്ടി ഫൈവ് റോക്കറ്റ് ഉപയോഗിച്ച് എട്ട് ഉപഗ്രഹങ്ങളെയാണ് നാളെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുക രാവിലെ ഒൻപത് പന്ത്രണ്ടിനാണ് വിക്ഷേപണം കൌണ്ട് ഡൌൺ പുരോഗമിക്കുകയാണ് കൊടുങ്കാറ്റ് പ്രവചിക്കാൻ കഴിയുന്ന സ്കാറ്റ് സാറ്റ് വൺ ആണ് പ്രധാന ഉപഗ്രഹം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഇത് വിക്ഷേപിക്കുക മറ്റ് ഏഴുപഗ്രഹങ്ങൾ കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥങ്ങളിലും റോക്കറ്റ് കുതിച്ച് പതിനേഴാം മിനിറ്റിൽ സ്കാറ്റ്സാറ്റും രണ്ടു മണിക്കൂറിനുശേഷം മറ്റുപഗ്രഹങ്ങളും വിക്ഷേപിക്കും നാലു ഘട്ടങ്ങളുള്ള പി എസ് എൽ വിയുടെ ആദ്യ മൂന്ന് ഘട്ടങ്ങൾ ഇരിഞ്ഞടങ്ങുമ്പോൾ റോക്കറ്റ് എഴുനൂറ്റി കിലോമീറ്റർ ഉയരത്തിൽ എത്തിയിട്ടുണ്ടാകും അവിടെ സ്കാറ്റ്സാറ്റ് വൺ വിക്ഷേപിച്ച ശേഷം ഇരട്ട ദ്രവ്യ ഇഞ്ചിനുള്ള നാലാം ഘട്ടം ഓഫ് ചെയ്യും രണ്ടു മണിക്കൂറിന് ശേഷം വീണ്ടും പ്രവർത്തിപ്പിച്ചാണ് അറുന്നൂറ്റിയെഴുപത് കിലോമീറ്റർ ഉയരെ രണ്ടാം ഭ്രമണപഥത്തിൽ മറ്റുപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക കഴിഞ്ഞ വർഷം ഡിസംബറിൽ സിംഗപ്പൂരിന്റെ ഉപഗ്രഹവും ജൂലൈയിൽ ഇരുപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ജംബോ ദൌത്യത്തിലും ഈ റീസ്റ്റാർട്ട് സങ്കേതം പരീക്ഷിച്ചിരുന്നു ആദ്യമായാണ് റീസ്റ്റാർട്ട് വിദ്യ ഉപയോഗിച്ച് രണ്ട് ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ദൗത്യം വിജയിച്ചാൽ വിക്ഷേപണ ദൗത്യങ്ങളിൽ ഏറെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുക ഒരു വിക്ഷേപണത്തിന് നൂറുകോടി രൂപയാണ് ചെലവ് ഇന്ത്യ രണ്ടായിരത്തി ഒൻപതിൽ വിക്ഷേപിച്ച ഓഷ്യൻസാറ്റ് ഒന്ന് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പ്രവർത്തനരഹിതമായിരുന്നു

കേന്ദ്ര നവരത്ന കമ്പനിയായ ബെല്ലിൽ കമ്പനിയായാണ് സംയുക്ത സംരംഭം തുടങ്ങിയത് കാസർഗോഡ് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വ്യവസായ പുരോഗതിക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്നതാണ് ബെൽ ഇലക്ട്രിക്കൽസ് മിഷൻസ് ലിമിറ്റഡിൽ നിന്നും പിന്മാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ മുൻകൈയ്യെടുത്താണ് കെൽ കാസർഗോഡ് യൂണിറ്റ് ബെല്ലിൽ ലയിപ്പിച്ചത് അൻപത്തിയൊന്ന് ശതമാനം ഓഹരി കേന്ദ്ര സർക്കാരിനും നാൽപ്പത്തിയൊൻപത് ശതമാനം സംസ്ഥാനത്തിനുമാണ് ധാരണപ്രകാരം അനുവദിച്ചത് ഡയറക്ടർ ബോർഡിൽ നാലംഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഒരാൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധി മാനേജിംഗ് ഡയറക്ടറും കേന്ദ്ര സർക്കാർ നോമിനിയാണ് ലയനം നടന്ന അഞ്ചു വർഷം പിന്നിട്ടെങ്കിലും യാതൊരു പുരോഗതിയും ഈ കാലയളവിൽ ഉണ്ടായില്ല ഇതിനിടയിലാണ് ബെൽ സംയുക്ത സംരംഭ കരാറിൽ നിന്നും പിന്മാറാൻ താല്പര്യമറിയിച്ച് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വ്യവസായ മന്ത്രി കത്തെഴുതിയത് മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കാര്യമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നത് ഇങ്ങനെയൊരു സ്ഥിതി സംജാതമാകാൻ കാരണമായിട്ടുണ്ട് പി കരുണാകരൻ എം പി നിരവധി തവണ കമ്പനിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയെങ്കിലും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ കമ്പനിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും നീളുന്ന സമ്മേളനത്തിൽ നിയമം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി നെൽവയർ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബില്ല് എന്നിവ സഭ പരിഗണിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും സഭയിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള രണ്ടാമത്തെ നിയമസഭാ സമ്മേളനത്തിലാണ് നാളെ തുടക്കം കുറിക്കുന്നത് നവംബർ വരെയാണ് സമ്മേളനം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റ് പൂർണ്ണമായി പാസാക്കുകയാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി പതിമൂന്ന് ദിവസമാണ് മാറ്റിവച്ചിരിക്കുന്നത് അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി അഞ്ചു ദിവസവും മാറ്റിവെച്ചിട്ടുണ്ട് നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബിൽ കേരള അടിസ്ഥാന നിക്ഷേപനിധി ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയവും പരിഗണിക്കും ഇരു ബില്ലുകളും ഈ സമ്മേളന കാലടിനുള്ളിൽ തന്നെ പാസാക്കും നിയമസഭാ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുന്ന രീതി ഈ സമ്മേളനത്തിൽ ആരംഭിക്കും സാധാരണ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതാകും അസാധാരണത്വം

ഓണത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾക്ക് പോലും അവധി നൽകിയിട്ടുണ്ട് ഉട്ടോപ്പിൻ തീരുമാനമാണ് സർക്കാരിന്റേത് മുഖ്യമന്ത്രി കസേരയുടെ പദവി അർഹിക്കുന്നയാളല്ല അതിലിരിക്കുന്നതെന്നും അടക്കം സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിലാണ് അസ്കർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കേരള മുഖ്യമന്ത്രിക്ക് ഒരു മലയാളിയുടെ കത്ത് എന്ന പേരിലാണ് അസ്കറിന്റെ എഫ് പോസ്റ്റ് പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹി കൂടിയാണ് അസ്കർ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവായ അസ്കർ പോലീസിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് സർക്കാരിനെ കരിവാരി തേക്കാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു ശബരിമലയിൽ പോകുന്നവരുടെ പേര് മാറ്റണമെന്നും അയ്യപ്പന്മാർ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നും സഖാവ് എന്ന് വിളിക്കണമെന്നും ഹരിവരാസനത്തിനു പകരം ബലികുടീരങ്ങളെ പാടണമെന്നും അപ്പത്തിനും അരവണക്കും പകരം ബീഫ് ചില്ലി നൽകണമെന്നും രാഷ്ട്രീയ പ്രചരണവും വർഗീയ ചരിതരവും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അസ്കറിൻ്റേത് പി വി ജോഷില ന്യൂസ് ബ്യൂറോ കണ്ണൂർ